എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വളവണ്ണപ്പുഴൻ്റെ അടുത്തുള്ള എൻ എച്ച് 66 വർക്കിംഗ് സൈറ്റിലാണ് ഉള്ളത്. നമുക്ക് ഇവിടുത്തെ പണിയൊക്കെ ഒന്ന് നോക്കാം. കണ്ണൂർ ബൈപ്പാസിലെ എൻ എച്ച് 66 ഏറ്റവും വലിയ പാലമാണ് വളവട്ടണപ്പുഴക്ക് കുറുകെ വരാൻ പോകുന്നത്. കണ്ണൂർ ബൈപ്പാസ് 13.84 കിലോമീറ്റർ ആണ്. അതിൽ 727 മീറ്റർ നീളത്തിലുള്ള പാലമാണ് വളവണ്ണപ്പുഴക്ക് കുറുകെ ഉണ്ടാക്കുന്നത്. ഈ പാലത്തിന് 19 സ്പാനുകൾ ഉണ്ടാകും. ഒരു സ്പാനിന്റെ നീളം 55 മീറ്റർ ആണ്. വിശ്വസമുദ്രം എന്ന കമ്പനിയാണ് ഈ പാലത്തിന്റെ പണിയെടുക്കുന്നത്. വിശ്വസമുദ്രയുടെ ബാർജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ബാർജ് വെള്ളത്തിനടിയിലെ പൈലിംഗ് വർക്കിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരേ സമയം 4 തൂണിന്റെ വർക്കുകൾ ചെയ്യാൻ ഈ ബാർജിന് പറ്റും. ഈ ബാർജിന്റെ ഓപ്പറേറ്റിംഗ് റൂമിൽ കയറി നോക്കാം. ഇവിടുത്തെ ജോലികളെല്ലാം വേഗത്തിലാണ് നടക്കുന്നത്. രാത്രിയിലും പകലും ഒരുപോലെയാണ് ഇവിടുത്തെ ജോലി. ബാർജിന്റെ ഏറ്റവും മുകളിൽ കയറി നോക്കാം. അവിടെ ഒരുപാട് തൂണുകളും ഗർഡറുകളും ഒക്കെ കാണാൻ പറ്റും. വളവട്ടണം പുഴക്ക് കുറുകെ വരുന്നത് ഒരു വമ്പം പാലമാണ്. പാപ്പിനിശ്ശേരി തുരുത്തിയിൽ നിന്നാരംഭിച്ച് ചിറക്കൽ കോട്ടക്കുന്നിൽ അവസാനിക്കുന്നതാണ് ഈ പാലം. ഇപ്പോൾ തൂണിന്റെ വർക്കാണ് നടക്കുന്നത്. കുറേയധികം തൂണിന്റെ നിർമ്മാണം നടന്നു കഴിഞ്ഞു. 1-2 തൂണുകൾ ഇനിയും ഉണ്ടാക്കേണ്ടതുണ്ട്. ചില തൂണുകളിൽ ഗർഡറുകൾ വെച്ചു തുടങ്ങി. ഇവിടെ വലിയൊരു ക്രെയിനുണ്ട്. ഗർഡറുകൾ ഉയർത്താനാണ് ഇത്രയും വലിയ ക്രെയിൻ. കുറച്ചു ഭാഗം പുഴയിലേക്ക് മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ഓരോ തൂണുകളും അത്യാവശ്യം വലിപ്പുള്ളതാണ്. ഇത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇനി ഇത് അസംബിൾ ചെയ്യാനുണ്ട്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ക്രെയിനാണ്. ഇതിന്റെ പേര് ലോഞ്ചിങ് ഗാൻട്രി എന്നും ബ്രിഡ്ജ് ബിൽഡിംഗ് മെഷീൻ എന്നും പറയും. ഗർദറുകളൊക്കെ ഉയർത്താനാണ് ഈ ക്രെയിൻ ഉപയോഗിക്കുന്നത്. പാലത്തിനടിയിൽ ഒരുപാട് കമ്പികളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഗർഡറുകൾ വെച്ചിട്ടുണ്ട്. ഈ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി തൂണിന്റെ മുകളിൽ വെക്കും. ഇപ്പോൾ ക്രെയിനിന്റെ ചില ഭാഗങ്ങളിൽ വെൽഡിംഗ് വർക്കാണ് നടക്കുന്നത്. ഓരോ ഗർഡറുകളും നല്ല ഹൈറ്റ് ഉണ്ട്. ടൺ കണക്കിന് വെയിറ്റും ഉണ്ടാകും. ഇതൊക്കെ ക്രെയിനിന്റെ ഭാഗങ്ങളാണ്. അതൊക്കെ അസംബിൾ ചെയ്യണം. ഇവിടെ ഹൈഡ്രോളിക് ഉപയോഗിച്ച് ക്രെയിൻ ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത്. ഒരുപാട് നല്ല ഹൈറ്റുള്ള തൂണുകൾ ഇവിടെ വരാനുണ്ട്. ഇത് സാംസങ്ങിന്റെ പൈലിംഗ് മെഷീനാണ്. ഇവിടെ ഒരു ക്ഷേത്രം കാണാൻ പറ്റും, പുതിയ ഭഗവതി ക്ഷേത്രം. ബാക്കി എല്ലാ കെട്ടിടങ്ങളും ഹൈവേ വരുന്നത് കൊണ്ട് പൊളിച്ചു നീക്കി. 2-3 വർഷം മുമ്പൊക്കെ ഇവിടെ ഒരുപാട് കാടും വയലുകളൊക്കെ നിറഞ്ഞ സ്ഥലമായിരുന്നു. ഒരുപാട് പൈപ്പുകളും ഷീറ്റുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് എച്ച് ബീം സ്റ്റീൽ. ഇത് അണ്ടർഗ്രൗണ്ട് ഫൗണ്ടേഷൻ സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെയും ഒരുപാട് ഗർഡറുകളൊക്കെ ഉണ്ട്. അതിന്റെ ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ പണിക്കാരൊക്കെ താമസിക്കുന്ന ബിൽഡിംഗ് ആണ്. ഏതാണ്ട് 2027 ആവുമ്പോൾ കണ്ണൂർ ബൈപ്പാസ് റോഡ് ഓപ്പൺ ആവും. അപ്പോൾ വളവട്ടണം, പുതിയൊരു കണ്ണൂരൊക്കെയുള്ള ബ്ലോക്കുകൾ ഒരുപാട് കുറഞ്ഞു കിട്ടും. മറ്റൊരു എടുക്കണം. അതായിരിക്കും.